ഇതേ മാതിരി കത്തി വന്നു കഴിയുമ്പോൾ നമ്മൾ ഊതി കെടുത്തിട്ട് ഇതേ മാതിരി ഒരു പാത്രം അല്ലെങ്കിൽ പ്രതലം ഏതെങ്കിലും പ്രതലം മതി ഞാൻ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇതുപോലത്തെ ഇത് പാത്രം എടുത്തിരിക്കുന്നത് ഇതുപോലെ ഉരുക്കി ചേർക്കുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പൂർണ്ണമായി കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടെ നിങ്ങളുടെ അഭിപ്രായവും രേഖപ്പെടുത്തുക എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ പല വിധത്തിലുള്ള പല അറിവുകൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാറുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് നമ്മൾ ചെയ്ത ഒരു വീഡിയോ ആണ് എങ്ങനെ കയർ വലിച്ചു മുറുക്കി കെട്ടാം എന്നുള്ള വീഡിയോ അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടി അപ്പോൾ അതിൽ വരുന്ന പലതരം കമൻറ്റുകളുണ്ട് സാധാരണ കാണുന്ന ഒരു കമൻറ്റാണ് അതായത് കയർ കെട്ടുന്ന വീഡിയോയുടെ തുടർച്ചയില്ലേ അല്ലെങ്കിൽ ഇതുപോലത്തെ വെറൈറ്റി കെട്ടുകൾ കാണിച്ചുകൂടെ എന്നൊക്കെയുള്ള രീതിയിലുള്ള പലതരം കമൻസുകൾ നമ്മുടെ ചാനലിലേക്ക് വരാറുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ അടുത്ത കാലത്ത് പിന്നെയും റിപ്പീറ്റായിട്ട് തന്നെ കയർ കെട്ടുന്ന പുതിയ ടൈപ്പ് വീഡിയോ ചെയ്യാവോ എന്ന് പറഞ്ഞൊരു സുഹൃത്ത് ഇതുപോലൊരു കമൻറ്റ് ചെയ്തായിരുന്നു അദ്ദേഹത്തോട് ഞാൻ ചെയ്യാം ഉടൻ തന്നെ ചെയ്യാമെന്നൊരു വാക്ക് കൊടുത്തു അതുകൊണ്ട് നമ്മൾ ഇന്ന് എങ്ങനെ ഈ പശു അല്ലെങ്കിൽ ആട് തുടങ്ങിയ ജീവികളുടെ കഴുത്തിൽ നല്ല ടൈറ്റായിട്ട് നല്ല വൃത്തിയായിട്ട് കയർ കെട്ടി മുറുക്കി നമ്മുടെ വീട്ടിലെ ഒരു ആടിനെ വാങ്ങി അല്ലെങ്കിൽ ഒരു പശുവിനെ വാങ്ങി നമ്മൾ അതിൻ്റെ കഴുത്തിന് ചുറ്റും ഒരു കയറ് കെട്ടണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പം ചിലർക്ക് സാധിക്കുമായിരിക്കും ചിലർക്കത് അറിയാതെ വരും അപ്പോൾ നമ്മൾ മറ്റുള്ളവരെയൊക്കെ ആശ്രയിക്കും പെട്ടെന്ന് നമുക്കൊരു പശുവിൻ്റെയോ അല്ലെങ്കിൽ ആടിൻ്റെയോ കഴുത്തിൽ എങ്ങനെ കയർ വൃത്തിയായിട്ട് കെട്ടാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലൊരു പശു അല്ലെങ്കിൽ ഒരു ആടുണ്ട് അതിൻ്റെ കഴുത്തിന് നമുക്ക് കയർ കെട്ടണം അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ എങ്ങനെ നമുക്ക് കയർ കെട്ടാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതിന് സാമാന്യം ആ ജീവിക്ക് ആവശ്യമുള്ള വലിപ്പത്തിലുള്ളൊരു കയറെടുക്കുക പശുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള വലിപ്പം പാടാണെങ്കിൽ അതിനനുസരിച്ചുള്ള വലിപ്പം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന കയറെന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചിരിക്കുന്ന കയറാണ് അല്ല പശുവിനെ കെട്ടാനോ ആടിനെ കെട്ടാനോ ഉള്ളതല്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വലിപ്പത്തിലുള്ള കയർ ചിലപ്പം പശുവിനെ കെട്ടാൻ വേണമെന്നില്ല അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള നീളത്തിൽ കയർ മുറിക്കുക എത്ര നീളത്തിലാണ് ആ കയർ പശുവിനെ അല്ലെങ്കിൽ ആടിനെ കെട്ടാൻ വേണ്ടതെന്ന് വെച്ചാൽ അത് മുറിക്കുക മുറിച്ചു കഴിഞ്ഞാൽ ആ കയറിനെ രണ്ട് ഭാഗത്തും നമ്മൾ ഈ കാണുന്ന കണക്ക് ഒരു കെട്ട് രണ്ടറ്റത്ത് വിടുക ഇതേപോലെ എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു ഇതേപോലെ ജസ്റ്റ് ഒരു കെട്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം അതായത് ഈ തുമ്പെടുക്കുന്നു ജസ്റ്റ് ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് കയറ്റുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ ഇങ്ങനെ ടൈറ്റ് ചെയ്യുന്നു നമ്മൾ ഇതുപോലെ ഈ കയറിൻ്റെ രണ്ടറ്റവും നമുക്ക് ആവശ്യമുള്ള കയർ എടുത്തിട്ട് ഇതിൻ്റെ രണ്ടറ്റവും ഇതേമാതിരി കെട്ടി ഈ ബാക്കി വരുന്ന ഭാഗം നമുക്ക് ഉരുക്കി ഇതിനോട് ചേർക്കണം രണ്ടറ്റവും ഇതേമാതിരി തന്നെ ചെയ്യണം അതായത് ഇതേമാതിരി ഉരുക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ഈ കെട്ട് തീരുന്ന ഭാഗത്തോട് ഉരുക്കി ചേർക്കണം അതാണ് നമ്മൾ ചെയ്യുന്നത് ഇതേമാതിരി കത്തി വന്നു കഴിയുമ്പം നമ്മൾ ഊതി കെടുത്തിയിട്ട് ഇതേമാതിരി ഒരു പാത്രം അല്ലെങ്കിൽ പ്രതലം ഏതെങ്കിലും പ്രതലം മതി ഞാൻ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇതുപോലത്തെ ഇത് പാത്രം എടുത്തിരിക്കുന്നത് ഇതുപോലെ ഉരുക്കി ചേർക്കുക കണ്ടല്ലോ ഇതുപോലെ ഉരുക്കി ചേർക്കുക അങ്ങനെ രണ്ടറ്റവും ഇതേമാതിരി ഇതിനോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ ഉരുക്കി ചേർക്കണം അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട കയറിൻ്റെ രണ്ട് ഭാഗവും കെട്ടിയിട്ട് ആ രണ്ട് ഭാഗവും നമ്മൾ ഇതുപോലെ ഉരുക്കി ചേർത്തിട്ടുണ്ട് ഓക്കെ എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഉരുക്കി ചേർക്കണം അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പശുവിനെയാണോ അല്ലെങ്കിൽ ആടിനെയാണോ ഏതിൻ്റെയാണോ കഴുത്തിൽ കെട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൃഗത്തിൻ്റെ കഴുത്തിന് ചുറ്റുമുള്ള അളവെടുക്കണം അതായത് ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു ഇത്രയും അളവ് ഒരു പശുവിന് വേണ്ടി വരും എന്നുള്ള ധാരണയിൽ ഞാൻ ഏകദേശം ഇത്ര അളവെടുത്ത് കണക്കൂട്ടി വെച്ചിട്ടുണ്ട് അത് ഏകദേശം ഇത്ര അളവെന്നുള്ള രീതിയിൽ ഞാനിത് കണക്കൂട്ടി വെച്ചിരിക്കുന്നു അപ്പോൾ ഞാനിവിടെ കറക്റ്റായിട്ട് പോയിൻ്റ് ചെയ്യണം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ റബ്ബറോ അല്ലെങ്കിൽ ചെറിയ നൂലോ ഒക്കെ ഈ ഭാഗത്ത് കെട്ടാവുന്നതാണ് അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ ഒരു കെട്ടും കൂടെ കൊടുക്കേണ്ടത് ഈ ഭാഗത്ത് നമ്മൾ കെട്ടാൻ പോവാണ് എല്ലാവരും ശ്രദ്ധിച്ചോണം അതായത് ഈ ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല ഇതേപോലെ ഒരു ചുറ്റെടുത്തിട്ട് അകത്തോടെ കയറ്റുന്നു ഓക്കെ ഇതേപോലെ ചുറ്റെടുത്തിട്ട് അകത്തോടെ കയറ്റിയിട്ട് നമ്മൾ ഈ ഭാഗത്ത് ഈ നമ്മൾ പോയിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഭാഗത്ത് ഈ കെട്ട് കൊണ്ടുവരണം അപ്പം സ്ഥലം അല്ലെങ്കിൽ നമ്മൾ പോയിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അളവെടുത്ത് വെച്ചിരിക്കുന്ന ഭാഗം
മാറിപ്പോകാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. ചെറിയൊരു റബ്ബർ ബാൻഡ് വേണമെങ്കിൽ ആ കണക്കൂട്ടിയ സ്ഥലത്ത് നമുക്ക് ചുറ്റി വെക്കാം, അല്ലെങ്കിൽ ഒരു നൂല് ചുറ്റി വെക്കാം. അപ്പം കറക്റ്റായിട്ട് നമുക്ക് അളവ് മനസ്സിലാവും, അപ്പം മാറിപ്പോകത്തില്ല. അപ്പം ഏകദേശം ഈ ഒരു സ്ഥലത്താണ് എന്നുള്ള കണക്കൂട്ടിലാണ് ഞാൻ നിർത്തുന്നത്. അപ്പം ഈ ഒരു ചുറ്റി ഇവിടെ ഉണ്ട്. ഈ ചുറ്റിലേക്ക് നമ്മൾ ഈ കെട്ടിയിരിക്കുന്ന ഭാഗം യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന ഭാഗത്ത് കറക്റ്റായിട്ട് നമ്മൾ ആ ചുറ്റി, ഒരു ചുറ്റിയേ ഉള്ളൂ, ആ ചുറ്റി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഭാഗം കയറ്റിയിട്ട് ഈ ചുറ്റങ്ങ് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ചെയ്യുന്നത്. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. അതായത് നമുക്ക് കൃത്യമായൊരു അളവ്, ഏത് മൃഗത്തിൻ്റെയാണെന്ന് വെച്ചാൽ ആ മൃഗത്തിൻ്റെ ഒരു അളവ്, കഴുത്തിൻ്റെ അളവ് കൃത്യമായിട്ട് എടുക്കുക. അവിടെ നമ്മൾ കറക്റ്റായിട്ട് പോയിൻ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ നേരത്തെ ഒരു നൂലോ അല്ലെങ്കിൽ റബ്ബറോ ചുറ്റി ആ കറക്റ്റ് സ്ഥലം പോയിൻ്റ് ചെയ്യുക. അത് ജസ്റ്റ് നമ്മൾ ഇതുപോലെ കയറെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിയെടുക്കും, ഇതിൻ്റെ അകത്തോടെ ഒന്ന് എടുക്കുന്നു. അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അവിടെ ഈ ചുറ്റി ഇങ്ങോട്ടിങ്ങ് കൊണ്ടുവരണം. നമ്മൾ എവിടെയാണോ പോയിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ചാൽ അവിടെ നമ്മൾ കൊണ്ടുവരണം. അവിടെ കൊണ്ടുവന്നതിന് ശേഷം പശുവിൻ്റെയോ ആടിൻ്റെയോ കഴുത്ത് ചുറ്റിയിട്ട് ഈ ഭാഗം ഇതിനകത്തോട് കയറ്റിയിട്ട് കറക്റ്റായിട്ട് ഇത് ടൈറ്റ് ചെയ്യുന്നു. ആ ഭാഗം ടൈറ്റ് ചെയ്യുന്നു. ഇത് മുകളിലോട്ട് പോകത്തില്ല, ഇവിടുന്ന് വലിച്ചാൽ പോകത്തില്ല. കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നുള്ളൂ. കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടും. ഇതാണ് നമ്മൾ എങ്ങനെ പശുവിനെ അല്ലെങ്കിൽ ആടിനെ അതിൻ്റെ കഴുത്തിൽ കയറ് കെട്ടാമെന്നുള്ളൊരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.